ന്യൂയോർക്കിൽ 3 വയസ്സുകാരിയെ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. മാതാപിതാക്കൾ തമ്മിൽ 3 വയസ്സുകാരി സോയിയുടെ പേരിൽ തർക്കം നിലനിൽക്കുന്നതിനിടയിൽ കുട്ടി കാറിലിരുന്ന് വെന്തുമരിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യുന്നതിനായി പിതാവ് മാർട്ടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. ക്യൂൻസിൽ റോക്ക്വേ ബേസ്ലി ഇന്റർസെക്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് അഗ്നിക്കിരയാകുന്നത് കണ്ട് എത്തിച്ചേർന്ന പോലീസാണ് കുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുന്നത്. പുറകു സീറ്റിൽ ഇരുന്നിരുന്ന കുട്ടിക്ക് രക്ഷപ്പെടുവാൻ പറ്റാത്ത വിധത്തിൽ ഡോർ ഹാൻഡിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. കുട്ടിയെ പുറത്തെടുത്ത് തൊട്ടടുത്തുള്ള ജമൈക്ക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരിച്ചിരുന്നു. 3 വയസ്സുകാരി സോയിയുടെ മാതാപിതാക്കൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായും പിതാവിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന കുട്ടിയെ തിരികെ അമ്മയെ ഏൽപ്പിക്കേണ്ട ഞായറാഴ്ചയാണ് അപകടം സംഭവിച്ചതെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. കാറ് അഗ്നിനാളങ്ങൾ വിഴുങ്ങുമ്പോൾ വസ്ത്രത്തിന് തീപിടിച്ച നിലയിൽ മാർട്ടിൻ കാറിൽ നിന്നും ഇറങ്ങിയോടി തൊട്ടടുത്തുള്ള കുളത്തിൽ ചാടിയതായും ദൃക്സാക്ഷ്യമുണ്ട്. ഇയാൾ തന്നെ ഒരു പുതപ്പ് കൊണ്ട് മൂടി മാർട്ടിന്റെ ശരീരത്തിലെ തീ അണച്ചതായും പോലീസ് പറഞ്ഞു. പൊള്ളലിൽ പരിക്കേറ്റ മാർട്ടിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ കാണാതായതായി മാതാവ് അറിയിച്ച സമയം കാർ നിരീക്ഷിച്ച പോലീസിന് കാറിനുള്ളിൽ നിന്നും കുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം ലഭിക്കുകയായിരുന്നു. ഈയിടെ പ്രകോപനപരമായി പെരുമാറിയിരുന്ന മാർട്ടിനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. സിറ്റി വാർത്തകൾ യൂട്യൂബിലൂടെ കാണുവാനും എല്ലാ വാർത്തകളുടെയും അറിയിപ്പ് നിങ്ങളിലെത്തുവാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ അമർത്തിയ ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്.